കൊൽക്കത്തയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പാട്ടുപാടിയിരുന്ന റാനു മോണ്ടാൽ ബോളിവുഡ് ഗാനലോകത്തേക്ക് ചുവട് വെച്ചത് വലിയ വാർത്തയായിരുന്നു. ലതാ മങ്കേഷ്കറിന്റെ സ്വരത്തിലുള്ള പാട്ട് ഒരു യുവ എഞ്ചിനീയർ പകർത്തി സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് റാനു മോണ്ടാൽ എന്ന ഗായികയെ ലോകം അറിയുന്നത്. സമൂഹ മാധ്യമങ്ങൾ റാനുവിന്റെ പാട്ട് ആഘോഷമാക്കിയപ്പോൾ വാർത്താ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. റാനു മോണ്ടാൽ എന്ന പശ്ചിമ ബംഗാളുകാരി അങ്ങനെ ബോളിവുഡ് സിനിമാ ഗാന രംഗത്തേക്ക് ചുവടുവെച്ചു. പ്രശസ്ത ഗായകനും സംവിധായകനും നടനുമായ ഹിമേഷ് റിഷ്മയ്ക്കൊപ്പം പാട്ടുപാടിയായിരുന്നു റാനുവിന്റെ ബോളിവുഡ് ചുവടുവെപ്പ്. റാനുവിന് സഹായ വാഗ്ദാനവുമായി അനവധി പേർ എത്തിയതിന് പിന്നാലെ ആരാധനാമൂർത്തിയായ ലതാ മങ്കേഷ്കറും ഈ ഗായികയെ പറ്റി കേട്ടറിഞ്ഞു. റാനു മോണ്ടാൽ സംഗീത പ്രേമികളുടെ മനസ്സിൽ തരംഗമായതിന് പിന്നാലെയാണ് ഇങ്ങ് കേരളത്തിലെ കോഴിക്കോട്ടു നിന്നും ഒരു തെരുവ് ഗായികയുടെ വാർത്ത എത്തുന്നത്. സ്ട്രീറ്റിൽ തന്റെ കുഞ്ഞിനെയും ഒക്കത്തെടുത്ത് വഴിയരികിൽ നിന്ന് പാട്ടുപാടുന്ന ഒരമ്മയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ. ഫൗസ എന്ന വീട്ടമ്മയാണ് തെരുവിൽ പാട്ടുപാടുന്നത്. മലബാറിന്റെ റാനു മോണ്ടാൽ എന്ന വിളിപ്പേരും ഈ ഗായികയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ നൽകി കഴിഞ്ഞു. പാട്ടു കേൾക്കാൻ കൂടി നിന്നവരിൽ ആരോ ഒരാൾ ഫൗസയെ പാടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതോടെയാണ് അവരെയും മകനെയും ലോകം അറിഞ്ഞു തുടങ്ങിയത്. കരിമാടിക്കുട്ടൻ എന്ന സിനിമയിൽ യൂസഫ് കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന് യേശുദാസ് പാടിയ നെഞ്ചുടുക്കിന്റെ താളത്തുടുപ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഫൗസിയ അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നത്. അനവധി പേരാണ് ഫൗസിയുടെ ഗാനം ഷെയർ ചെയ്തത്. അനവധി ലൈക്കുകളും കമന്റുകളും ഫൗസിയുടെ ഗാനത്തിന് ലഭിച്ചു. ഇത് മലബാറിന്റെ റാനു മോണ്ടാൽ എന്ന കമന്റുകൾ ഭൂരിഭാഗവും ആഘോഷിക്കുന്നു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നതോടെയാണ് കോഴിക്കോട് ബീച്ചിലും പരിസരത്തും പാട്ടുപാടി ഉപജീവനം നടത്താൻ ഫൗസിയ തീരുമാനിച്ചത്. ഫൗസിയുടെ പാട്ട് കേട്ട് സംഗീത സംവിധായകൻ മുരളി അപ്പാടത്ത് തന്റെ ആൽബത്തിൽ പാടാൻ ക്ഷണിച്ചത് ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. അതിനുശേഷം നിരവധി അവസരങ്ങളാണ് ഫൗസയെ തേടിയെത്തിയത്. കേറിക്കിടക്കാൻ ഒരു വീടും സ്വസ്ഥമായ ജീവിതവും മാത്രം സ്വപ്നം കണ്ടിരുന്ന ഫൗസയുടെ ആദ്യത്തെ ആഗ്രഹം ഉടൻ പൂവണിയും. ഫൗസയുടെ അവസ്ഥയറിഞ്ഞ് മലപ്പുറം പാങ്ങ് സ്വദേശി നാസർ മാനുവാണ് അവർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.